രാജ്യത്ത് സർക്കാർ രൂപീകരിക്കുന്നതിൽ എടുത്തുചാടി കോൺഗ്രസ് ഒരു തീരുമാനവും എടുക്കില്ല എന്ന് കെ സി വേണുഗോപാൽ. ഇക്കാര്യത്തിൽ ഇന്ത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളുമായും കൂടിയാലോചിച്ച് തീരുമാനമെടുക്കും. രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തണമെന്ന് ആലോചിച്ച് തീരുമാനമെടുക്കും. കെ മുരളീധരനുണ്ടായ തിരിച്ചടി പാർട്ടി ഗൗരവമായി പരിഗണിക്കും. കെ മുരളീധരനെ തൃശൂരിൽ നിർത്തിയത് പാർട്ടിയാണ്. രാഹുലിന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം സംബന്ധിച്ചും പാർട്ടി കൂട്ടായി ആലോചിച്ച് തീരുമാനിക്കും. രാഹുലിനെ പപ്പു എന്ന് വിളിച്ച പിണറായി വിജയൻ ആത്മപരിശോധന നടത്തണം. പപ്പു ആരാണെന്ന് ഫലം തെളിയിച്ചുവെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു. നമ്മള് ആശങ്കപ്പെട്ടതുപോലെ ഇന്ത്യയുടെ ജനാധിപത്യം അപകടത്തിലാകുമെന്നുള്ള പ്രതീക്ഷ, അതിനൊരു തീർച്ചയായിട്ടുള്ള ശമനമുണ്ടാകുന്ന റിസൾട്ടാണ് ജനങ്ങൾ നൽകിയിരിക്കുന്നത്. ഇന്ത്യ എപ്പോഴും അങ്ങനെയാണ്. ഇന്ത്യ ഏതെങ്കിലും ഏകാധിപത്യ നടപടികളോടോ അല്ലെങ്കിൽ മുട്ടാപ്പൊക്ക് നയങ്ങളോടോ ഒരു പരിധി വിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമല്ല ഇന്ത്യ. അത് തെളിയിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് കൃത്യമായിട്ട്. ഇനി അങ്ങോട്ടുള്ള നീക്കം കോൺഗ്രസിൻ്റെ ഇന്ത്യ സഖ്യത്തിൻ്റെ നീക്കമാണ്. ഞങ്ങളിന്ന് വൈകുന്നേരം 6 മണിക്ക് ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാന നേതാക്കളെല്ലാം യോഗം ചേരുന്നുണ്ട്. അവിടെ വച്ച് ഇന്നലെയും ഇന്നുമൊക്കെയായി നമ്മൾ പരസ്പര ആശയവിനിമയങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ വച്ച് എന്താണ് ചെയ്യേണ്ടതിനെ കുറിച്ച് കൃത്യമായ ബോധമുണ്ടാക്കി മുന്നോട്ട് പോകാനാണ് തീരുമാനം. സർക്കാർ രൂപീകരണത്തിനുള്ള സാധ്യത നിലവിലുണ്ടോ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മുമ്പിൽ ഇപ്പം ഉള്ള കാര്യം യോഗം ചേരുക, കോൺഗ്രസ് മാത്രമേ അഭിപ്രായം പറഞ്ഞാൽ പോരല്ലോ, മറ്റ് കക്ഷികളെല്ലാം കൂടെ കൂടി ആലോചിച്ച് എന്താണ് നമ്മുടെ മുന്നിലുള്ള വഴി എന്ന് മനസ്സിലാക്കുക. പക്ഷേ എന്തായാലും നമ്മൾ ഒരു സംശയവും വേണ്ട, ജനാധിപത്യത്തിന് ചെറിയ തോതിൽ പോലും ശകലം പുറലപ്പിക്കാനോ ഭരണഘടനയെ തൊടാനോ ഇനി ഒരാൾക്കും കഴിയാത്ത വണ്ണമുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിധി ഉണ്ടായിട്ടുണ്ട്. അത് ഇത് ഈ വിധി എന്ന് പറയുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവിന് വ്യക്തിപരമായിട്ടുള്ള എതിരായിട്ടുള്ള വിധിയാണ്. അത് ആര് പറഞ്ഞാലും ഇല്ലെങ്കിലും അതാണ് വിധി. അദ്ദേഹം കുട്ടികോഴിച്ച ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹം വന്നിറങ്ങി. എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന ദിവസങ്ങളിലൊക്കെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ, ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും വിഭജിക്കാനും വേണ്ടി ഇത്രയേറെ നീചമായ പ്രയോഗങ്ങൾ. പക്ഷേ അതെല്ലാം ഒരു പരിധി വിട്ടു പോയാൽ ജനം കൂടെ ഉണ്ടാകില്ല. തെളിവാണ്, വാരാണസിയിൽ പോലും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല വീഴ്ച. ഇപ്പോൾ ജെ ഡി യു ടി ഡി പി ഉദ്ധവ് താക്കറെ ഇപ്പോൾ മുംബൈയിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇന്ത്യ സഖ്യത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നിശ്ചയിക്കുമെന്ന് ഉദ്ധവ് താക്കറെ പറയുന്നു. ആർ ജെ ഡി നേതാവ് മിർസാ ഭാരതി പറയുന്നു ഞങ്ങൾ ജെ ഡി യു തിരിച്ചു വരുന്നതിനകത്ത് ഞങ്ങൾക്ക് വിയോജിപ്പില്ലെന്ന് പറയുന്നു. അപ്പോൾ ഒരു പൊളിറ്റിക്കലി ഒരു ചർച്ചകൾക്കുള്ളൊരു ഓപ്പൺ സ്പേസ് കിടക്കുകയാണല്ലേ? അല്ല, ഞാൻ സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞല്ലോ ഞങ്ങൾ എന്താണെന്നുള്ളത് കൂടി ആലോചിക്കട്ടെ. അവർ ഓരോ പാർട്ടികളുടെയും അഭിപ്രായം എന്താണ്, ഓരോ പാർട്ടികൾക്ക് ഇക്കാര്യത്തിൽ എന്താണ് ചെയ്യാനുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് എടുത്തു ചാടി ഒരു പെട്ടെന്നുള്ള തീരുമാനത്തിനൊന്നും നമ്മളില്ല. ഒരു നിർണായക ഘട്ടത്തിൽ ജെ ഡി യു ഇന്ത്യ സഖ്യത്തെ ഉപേക്ഷിച്ച് പോയൊരു പാർട്ടിയാണ്, അത്തരത്തിലൊരു പാർട്ടി എന്ത് വിശ്വസിച്ചായിരിക്കും ഈ ഘട്ടത്തിൽ കൂടെ കൂട്ടാൻ കഴിയും? അല്ല, അത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ ചർച്ചാ വിഷയമാവേണ്ട കാര്യമില്ലല്ലോ. ആ സമയമാവട്ടെ, അപ്പോൾ പിന്നെ തീരുമാനിക്കാമല്ലോ. വലിയ രീതിയിലുള്ള പഴിചാരം നടക്കുന്നുണ്ട്. കോൺഗ്രസ് ആണ് ഈ ഒരു ബി ജെ പിയുടെ വിജയത്തിന് വേണ്ടി ഇടയായത് എന്നുള്ള രീതിയിലുള്ള ഒരു പഴിചാരം ഉണ്ടാകുന്നുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സജീവമായി നിൽക്കുന്ന രംഗത്തുനിന്ന് മാറി നിൽക്കുന്നു, ഇനി മത്സരിക്കാനില്ല എന്നൊക്കെ ഉള്ള പതിവ് അദ്ദേഹത്തോട്. അല്ല, അദ്ദേഹത്തോട് ഇന്നലെ രാത്രി ഞാൻ സംസാരിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തെ പോലെ സീനിയർ നേതാവിനുണ്ട്. കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ശ്രീ മുരളീധരൻ. പാർട്ടിയുടെ നേതൃത്വം കൂട്ടായിട്ട് ആലും പറഞ്ഞിട്ട് ആണ് അദ്ദേഹവും സംബന്ധിച്ചിട്ടാണ് തൃശ്ശൂരിലേക്ക് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നത്. അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ സൂക്ഷ്മമായ പരിശോധന പാർട്ടി നടത്തുമെന്നുള്ളതിന് സംശയം വേണ്ട. അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തോ സംഘടനാ രംഗത്തോ എന്തെങ്കിലുമൊക്കെ പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പിഴവുകൾ ഉടനടി പഠിച്ച് ആവശ്യമായ തിരുത്തൽ നടപടികൾ ഉണ്ടായിരിക്കും. ഈ രാഹുൽ ഗാന്ധി രണ്ട് മണ്ഡലത്തിൽ ജയിച്ചല്ലോ, ഇനിയിപ്പോൾ ഏത് മണ്ഡലത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ അങ്ങനെ തീരുമാനമായിട്ടുണ്ടോ? അതിപ്പോൾ എന്തായാലും തീരുമാനമെടുക്കാൻ പറ്റില്ലല്ലോ, ഒരു മണ്ഡലത്തിൻ്റെ MBIT സ്വയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വരും ദിവസങ്ങളിലത് തീരുമാനിക്കും. ആ തീരുമാനം അധികം വൈകാതെ ഉണ്ടാക്കാനാണ് ഞങ്ങൾ നോക്കുന്നത്. വയനാടിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രതീക്ഷിക്കാവുന്ന ഒരു തീരുമാനം ഉണ്ടാവും? അല്ല, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ രണ്ട് മണ്ഡലവും അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മണ്ഡലം തന്നെയാണ്. രണ്ട് മണ്ഡലവും, വയനാടായാലും റായ്ബറേലി ആയാലും. അപ്പോൾ മാത്രമല്ല ഇതിൻ്റെ പഴയ മണ്ഡലമായ അമേത്തിയും. അപ്പോൾ അമേത്തിയും ഇതിൽ സ്ഥാനാർത്ഥി പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ പ്യൂൺ ജയിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെയാണല്ലോ ഇതിൽ സ്ഥാനാർത്ഥി പറഞ്ഞത്. അപ്പോൾ ആ രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലെങ്കിലും രാഹുൽ ഗാന്ധി
നിർത്തുന്ന ഒരാൾക്ക് അമേത്തിയിൽ മത്സരിക്കാൻ കഴിയും. അദ്ദേഹം വളരെ സീനിയറായ നേതാവാണ് നമ്മുടെ. എത്രയോ വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചവർക്ക് ഇപ്പോൾ പി സി സി പ്രസിഡന്റുമാരായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ ഈ ഒരുപക്ഷെ സർക്കാർ രൂപീകരണം അല്ലെങ്കിൽ പ്രതിപക്ഷം, ശക്തമായ ഒരു പ്രതിപക്ഷം എന്നുള്ളതാണ് ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത എത്ര? ഈ വക സാഹചര്യങ്ങളിലും കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അടുത്ത യോഗം കൂടും. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ പാർട്ടി പാർലമെൻ്ററി പാർട്ടി എം പിമാരുടെ യോഗം ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ തീരുമാനമെടുക്കുന്ന ഫോറത്തിൽ വെച്ച് തീരുമാനിക്കും. എന്തായാലും ഒരു സംശയവും വേണ്ട, ഇനി അങ്ങോട്ടുള്ള ആളുകൾ കോൺഗ്രസ് മുക്ത ഭാരതത്തിൻ്റെ അല്ല, കോൺഗ്രസ് ഉണർന്നെഴുന്നേക്കുന്ന ഭാരതത്തിൻ്റെതായിരിക്കും എന്നുള്ള സംശയം വേണ്ട. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് എന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമാകുന്ന കാര്യമാണ്. കോൺഗ്രസ്സിന് പരമ്പരാഗതമായി കൈവിട്ടു പോന്നിരുന്ന പല ഘടകങ്ങളും ഇപ്രാവശ്യം കോൺഗ്രസ്സിന് തുണച്ചു എന്നുള്ളതാണ് യു പിയിലെ തെരഞ്ഞെടുപ്പ് ഫലം പോലും തെളിയിക്കുന്നത് കൃത്യമായിട്ട്. അല്ലാതെ അവർ പരിശോധിക്കണം, ആത്മപരിശോധന. ഞങ്ങളിതൊക്കെ പറയുന്നതാണ്, അവരുടെയൊക്കെ അജണ്ട തെറ്റിപ്പോയി. അവരുടെ പ്രചരണ രംഗത്ത് അവർ കേരളത്തിലെ പ്രചരണ രംഗത്ത് ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് ആരെയായിരുന്നു? രാഹുൽ ഗാന്ധിയല്ലേ? ഡി എൻ എ പരിശോധന പോലും നടത്തുന്ന ആളെ സപ്പോർട്ട് ചെയ്യല്ലേ മുഖ്യമന്ത്രി ചെയ്തത്? ശരിയായിരുന്നോ? അവരുടെ ഫോക്കസ് എവിടെയായിരുന്നു? കേരളത്തിൽ ഒരു ദേശീയ ഇലക്ഷൻ നടക്കുമ്പോൾ കേരളത്തിലെ സി പി എമ്മിൻ്റെ ഫോക്കസ് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും തീർക്കുക, ഇല്ലാതാക്കുക. ഇലക്ഷൻ മത്സരിക്കുമ്പോൾ ഞങ്ങളും ആം ആദ്മി പാർട്ടിയും തമ്മിൽ പഞ്ചാബിൽ മത്സരിച്ചിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ 7 സീറ്റിൽ ജയിച്ചു, അവർ 3 സീറ്റിൽ ജയിച്ചു. ഇതുപോലെ ബന്ധങ്ങൾ മലീമസമാക്കുന്ന രീതിയിൽ വ്യക്തിപരമായിട്ട് ഒരാളെ ടാർഗറ്റ് ചെയ്ത് ആക്ഷേപിച്ചിട്ടില്ല. ഇതെന്താണ്? ഇത് ഏത് രീതിയിലുള്ള ആക്ഷേപമാണ് നടത്തിയത്? എനിക്ക് ഇപ്പോഴും സത്യത്തിൽ അത് ബി ജെ പിക്കാർ കഴിഞ്ഞ കുറേ നാളിലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് രാഹുൽ ഗാന്ധി പപ്പുവാണെന്ന്. ഇപ്പോൾ ആരാ പപ്പു എന്ന് ഇപ്പം മനസ്സിലാവല്ലോ, ജനങ്ങളിത് മനസ്സിലാക്കുമല്ലോ കുറേ കഴിയുമ്പോൾ. കുറേ ദേശീയ മുഖ്യധാര മാധ്യമങ്ങളെന്ന് പറഞ്ഞു നടക്കുന്നവർ, അവരുടെയും ജോലി എന്തായിരുന്നു? ഡേ ആൻഡ് നൈറ്റ് ഒരാളെ ടാർഗറ്റ് ചെയ്ത് ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് കാര്യം ചെയ്തിട്ടാണ് അദ്ദേഹം? ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആ കോറസിൽ പിണറായി വിജയനും പങ്കെടുത്തില്ലേ? ആ കോറസിലായിരുന്നില്ലേ അദ്ദേഹവും? മുഖ്യമന്ത്രിയുടെ നിലപാട് എൽ ഡി എഫിൻ്റെ പരാജയത്തിന് കാരണമായിട്ടുണ്ട്? മുഖ്യമന്ത്രിയുടെ നിലപാട് തീർച്ചയായിട്ടും അത് അവരുടെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ദേശീയ തലത്തിൽ ഞങ്ങളോട് ഏറ്റവും സഹകരിക്കുന്ന പാർട്ടിയാണ്. ഞങ്ങൾ കൂടിയാണ് ഇപ്പോൾ സിക്കാറിലെ എം പി രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച് വോട്ട് ചെയ്യണിച്ച് വിജയിച്ച ആളാണ്. രണ്ട് തമിഴ്നാട് എം പിമാരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ മുന്നണി മര്യാദകളൊക്കെ പാലിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. പക്ഷേ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർ മാത്രമല്ല, ഇന്ത്യൻ ദേശീയ രംഗത്തെ എല്ലാവരും ഒരുപോലെ ബഹുമാനിക്കുന്ന ഒരു നേതാവിൻ്റെ ഡി എൻ എ പരിശോധിക്കണമെന്ന് പറയുന്ന ഒരാൾക്ക് അയാൾ പറഞ്ഞതാണ് ശരിയെന്ന് കേരള മുഖ്യമന്ത്രി പറഞ്ഞു. ആ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് സി പി എം ചിന്തിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ അവരെക്കുറിച്ച് എന്ത് പറയാനാണ്? അവർ അവരുടെ ആഭ്യന്തര കാര്യമാണ് അവരെ ആരെ നേതാവാക്കണം ആരെ നേതാവാക്കേണ്ടത്. പക്ഷേ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ യു ഡി എഫിൻ്റെ ഈ വൻ വിജയത്തിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ചില്ലറയല്ല എന്നുള്ളതാണ് സത്യം. മധ്യപ്രദേശ്, ദില്ലി രണ്ട് സംസ്ഥാനങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ്. ബീഹാറിലത്തെ സാഹചര്യം എന്താണെന്നുള്ളത് നമുക്ക് അവിടെ മറ്റു ചില സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു, ഇതുപോലെയല്ല. മധ്യപ്രദേശും ഡൽഹിയിലുമാണ് നമുക്ക് ഒരു പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നത്. ആ നേട്ടം രണ്ട് സ്റ്റേറ്റുകളിലും ഉണ്ടാക്കിയിരുന്നെങ്കിൽ, അതുപോലെ ബീഹാറിലും കുറച്ചുകൂടെ നേട്ടം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ചിത്രം പൂർണ്ണമായിട്ടും മാറുമായിരുന്നു. മോദിയുടെ ഭൂരിപക്ഷം ഇത്ര ഇടിയുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നിങ്ങളാരും വിശ്വസിച്ചിട്ടില്ല. ഞങ്ങളുടെ പി സി സി പ്രസിഡന്റ് അജയ് റായിയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുമ്പോൾ അദ്ദേഹം അതിൽ ലോക്കലാണ്, ഏറ്റവും നല്ല ഫൈറ്ററാണ് അദ്ദേഹം. അവിടുത്തെ ട്രേഡ് യൂണിയൻ ബെൽറ്റുമായിട്ട് ബന്ധപ്പെട്ട, റെയിൽവേ ജീവനക്കാരുമായൊക്കെ ബന്ധപ്പെട്ട് എത്രയോ വർഷക്കാലത്തെ ബന്ധമുള്ള ആളാണ് അദ്ദേഹം. ഞങ്ങളോട് പറയുമായിരുന്നു ഈ സീറ്റ് ഞാൻ നിങ്ങൾക്ക് അഭിമാനകരമായിട്ടുള്ള പോരാട്ടം കാഴ്ചവെക്കുന്നു ഞങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ്. ആ സീറ്റിലേക്ക് വേറെ ചില ഓഫറൊക്കെ വന്നിരുന്നു നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. പക്ഷേ ഞങ്ങൾ ആദ്യമേ തന്നെ തീരുമാനിച്ചത് അതല്ല, അത് അദ്ദേഹം തന്നെയാണ് അവിടെ ഫൈറ്റ് ചെയ്യാൻ ഏറ്റവും മിടുക്കനായ സ്ഥാനാർത്ഥി എന്നുള്ളത് മനസ്സിലാക്കി. യു പിയിലെ ചലനങ്ങൾ പിന്നെ നമ്മുടെ മാധ്യമപ്രവർത്തകർ വന്നപ്പോഴൊക്കെ ഞാൻ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നല്ലോ യു പിയിൽ മാറ്റമുണ്ട് ഭയങ്കരമാണ്, നിങ്ങളാരും അംഗീകരിച്ചിട്ടില്ല അതപ്പോൾ ഇതന്നെ. പിന്നെ അപ്പോൾ പക്ഷെ നമുക്കടിയിൽ കാണാൻ പറ്റുമായിരുന്നു യു പിയിൽ നല്ല ചലനങ്ങളുണ്ട്. യു പിയിലത്തെ ചലനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ നിർണായകത. അയോധ്യ ക്ഷേത്രം നിൽക്കുന്ന മണ്ഡലം പോലും, അതെ, അയോധ്യ ക്ഷേത്രം നിൽക്കുന്ന മണ്ഡലം, വാരാണസി എത്ര മുഖ്യമന്ത്രിമാരാണ് അവിടെ പ്രചരണത്തിന് ക്യാമ്പടിച്ചത്? ഇന്ത്യയിലെ ഇന്ത്യൻ ബ്യൂറോക്രസിയുടെ മൊത്തം മെഷീനറിയും വാരാണസിയിലായിരുന്നു. ഇന്ത്യയിലെ മുഴുവൻ മുഖ്യമന്ത്രിമാരും ബി ജെ പി മുഖ്യമന്ത്രിമാരും അവിടെയായിരുന്നു. ഇത്രയും ഭീകരമായിട്ട് 700,000 വോട്ടിൽ കുറഞ്ഞൊരു ജയമില്ല എന്നാണ് പറഞ്ഞത്.
അദ്ദേഹം ഇന്നലെ രാത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ സത്യത്തിൽ ചിരിക്കാൻ തോന്നുന്നതാണ്. ഇത്രയേറെ പിന്നെ വേറെ ആരാണെങ്കിലും രാഹുൽ ഗാന്ധിയുടെ വോട്ട് 50,000 കുറഞ്ഞ എന്തായിരുന്നു ഇവിടുത്തെ സ്ഥിതി? ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യത്തെ രണ്ടോ മൂന്നോ ഘട്ടം പിന്നിൽ പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ട് പോലും അത് വാർത്തയാക്കാൻ പോലും ദേശീയ മുഖ്യമാധ്യമങ്ങളില്ല. അത് വാർത്ത അല്ല. രാഹുൽ ഗാന്ധി 500 വോട്ട് കുറഞ്ഞാൽ അപ്പോൾ വാർത്തയായിരിക്കും. ഞാൻ പറയുന്ന അത്രയേ ഉള്ളൂ, ജനാധിപത്യത്തിൻ്റെ ശക്തി. ഇപ്പോൾ കോൺഗ്രസ് തെറ്റ് ചെയ്താൽ അതിനെ വിമർശിക്കണം, അതിനെ പിന്നെ കറക്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. മീഡിയയുടെ റോൾ അതാണ്. ഞാൻ കേരള മീഡിയയെക്കുറിച്ചല്ല ഈ പറയുന്നത്. ഞാൻ പറയാം, ഇതിപ്പം അഡാനി തീരുമാനിച്ചാലെ മീഡിയ ചലിക്കുള്ളൂ എന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യും രാജ്യത്ത്? എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞാൽ, എക്സിറ്റ് പോളായിരുന്നു ഈ രാജ്യത്തെ ഏറ്റവും വലിയ ശുദ്ധ കോൺസ്പിറസി തട്ടിപ്പ്. ഞാൻ പറഞ്ഞിടത്തോളം ചില ഒരു എക്സിറ്റ് പോൾ മേധാവിയോട് വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ നമ്പർ ഇട്ടത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ അത്ര പോലും ഭീഷണിപ്പെടുത്തിട്ട് വരട്ടെ, ആദ്യം 270 കൊടുത്തപ്പോൾ അത് പോരാ. ഒന്നാലോചിച്ചേ, ഇന്ത്യ സഖ്യത്തിൻ്റെ ഇടപെടൽ കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ. അല്ല, ഇന്ത്യ സഖ്യത്തിൻ്റെ ഇടായിട്ടില്ല. ഒരു മുന്നണി ഉണ്ടാക്കുമ്പോൾ മുന്നണിക്കേണ്ടതായ പരിമിതി നിങ്ങൾക്കിപ്പോൾ തന്നെ അറിയാം. കോൺഗ്രസ് ഇക്കാര്യത്തിൽ എത്രമാത്രം ഞങ്ങൾക്ക് 16 സീറ്റാണ് മഹാരാഷ്ട്രയിൽ കിട്ടിയത്. ഞങ്ങൾ 13 സീറ്റിൽ ഇപ്പോൾ ജയിച്ചു. കോൺഗ്രസിൻ്റെ ശക്തി നോക്കിയിട്ടാണെങ്കിൽ അതാണോ, അത്ര സീറ്റുകളാണോ കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ മത്സരിക്കേണ്ടത്? അല്ല. പക്ഷെ ഞങ്ങൾ പരമാവധി ഞങ്ങളുടെ ഒറ്റ ലക്ഷ്യമേ ആദ്യം ഉണ്ടായിരുന്നു. ഞങ്ങളീ തുടങ്ങിയത് ഇലക്ഷൻ പ്രചരണം തുടങ്ങിയത് ഇന്നല്ലല്ലോ. ഭാരത് ജോഡോ യാത്ര, ഭാരത് ജോഡോ ന്യായയാത്ര, സമരങ്ങൾ, അജിറ്റേഷൻസ്, കമ്പയിൻ, ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ 6 മാസം മുമ്പേ തുടങ്ങിയതാണ്. പക്ഷേ പിന്നെ എല്ലാവരും വിശ്വസിച്ചെന്താണ്? അയോധ്യ വരുന്നു. വിശ്വാസികളൊന്നും അങ്ങനെ പോകുന്നവരല്ല. വിശ്വാസികൾക്ക് ഈ രാജ്യത്ത് നന്മ പുലരണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. യഥാർത്ഥ വിശ്വാസികൾക്ക് അവരെ വെറും കച്ചവട തിരക്കാക്കി മാറ്റാൻ ശ്രമിച്ചാൽ അതിനൊക്കെ ഒരു തിരിച്ചടി ഉണ്ടാവും. അതാണ് അയോധ്യയിലത്തെ ബലം തെളിയിക്കുന്നത്. അയോധ്യ വിറ്റ് വോട്ടാക്കാൻ നോക്കിയാൽ ഞങ്ങളെ അതിന് കിട്ടില്ല എന്ന മെസ്സേജാണ് അവർ കൊടുത്തിരിക്കുന്നത്. മമതാ ബാനർജിയുടെ ഒക്കെ ഒരു നിലപാട്, അവിടെ അതുരഞ്ജൻ ചൗധരി പരാജയം ഉണ്ടായിട്ട് അതുരഞ്ജൻ ചൗധരി അവിടെ കോൺഗ്രസിന് വേണ്ടി ഫൈറ്റ് ചെയ്യുമെന്ന് പറയേണ്ടി വരും. അതേസമയം ദേശീയ നേതൃത്വം പല ഘട്ടങ്ങളിൽ അദ്ദേഹം ആ വേണ്ട പരിഗണന നൽകിയില്ലെന്നുള്ളതാണ്. അത് നിങ്ങൾ ആദ്യത്തെ ചോദ്യത്തിനുള്ള മറുപടിയാണ്. രണ്ടാമത്തേത്, നിങ്ങൾ ആദ്യം ചോദിച്ചല്ലോ ഇന്ത്യ അലയൻസിൻ്റെ ഒരു കെട്ടുറപ്പ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഈ തെരഞ്ഞെടുപ്പിൽ എത്ര പ്രയാസങ്ങൾ സ്വയം അനുഭവിക്കുമ്പോഴും മുന്നണിയുടെ കെട്ടുറപ്പ് പരമാവധി ഉറപ്പിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഒരു ലക്ഷ്യത്തിലേക്ക് പോവാണ്, ബി ജെ പിയെ താഴെ ഇറക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് പോവാണ്. അപ്പോൾ അതിനകത്ത് അസ്വാരസ്യങ്ങളും അലോസരങ്ങളും ഒക്കെ പരമാവധി കുറക്കണം എന്നായിരുന്നു നമ്മുടെ തീരുമാനം. അപ്പോൾ അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഞങ്ങൾക്ക് അഭിപ്രായം പറയേണ്ടി വന്നിട്ടുണ്ട് ദേശീയ തലത്തിൽ. അത് മുന്നണിയെ ശക്തിപ്പെടുത്താനാണ്. അതുമായിട്ടും പരാജയപ്പെട്ടു. ഇവിഎമ്മിനെതിരെ അടക്കം ഉന്നയിച്ച പരാതികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ പോലും അത് ഫലം അട്ടിമറിക്കപ്പെടുമെന്നുള്ള വലിയ ആശങ്ക കോൺഗ്രസ് മുൻപോട്ട് വെച്ചിരുന്നു. അപ്പോൾ ഫലം വന്നു കഴിഞ്ഞതിന് ശേഷം എന്താണ്? അല്ല, അത് ഞങ്ങൾ ഓരോ പരിശോധന പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്, എന്താണ് ഓരോ നിയോജക മണ്ഡലത്തിലും നടന്നിരിക്കുന്നത് എന്ന്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം വ്യക്തമായിരുന്നു, ഞങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരായിട്ടുള്ള ഒരു തരംഗമായിരുന്നു ഉണ്ടായിരുന്നത്. സർക്കാരിനെതിരായിട്ടുള്ള പൊതുവികാരമായിരുന്നു ജനങ്ങളിലുണ്ടായിരുന്നത്. ഈ സർക്കാർ മാറണമെന്നുള്ള ആഗ്രഹമായിരുന്നു ജനങ്ങൾക്കുണ്ടായത്. അപ്പോൾ അത് എങ്ങനെയൊക്കെ രീതിയിലാണ് പ്രതിഫലിക്കപ്പെട്ടിരുന്നത്, വോട്ടായി മാറിയിരുന്നതൊക്കെ തന്നെ സൂക്ഷ്മമായിട്ട് ഓരോ മണ്ഡലാടിസ്ഥാനത്തിൽ പരിശോധിച്ചാലേ വിവരം കിട്ടുള്ളൂ. ഞങ്ങൾ ഇപ്പോൾ അടിയന്തരമായിട്ടും പാർട്ടി ഘടകങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബൂത്തുകളിലെ വോട്ടുകളുടെ എണ്ണം എടുത്ത് പരിശോധിച്ച് റിപ്പോർട്ട് തരാൻ പറഞ്ഞു. അപ്പോൾ ശേഷം മാത്രമേ അക്കാര്യത്തിലൊരു തീരുമാനം എടുക്കുള്ളൂ. ബീഹാറിലത്തെ എത്ര വൈകി? ബീഹാറിലെ അവസരം ഞങ്ങൾ പരാതി കൊടുക്കേണ്ടി വന്നു. ബീഹാർ ആദ്യം മുതലേ അവർ ചവിട്ടിപ്പിടിക്കുന്ന രീതിയിലാണ് അവിടെ നിന്ന് വന്ന പരാതികൾ കാണിക്കുന്നത്. എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എത്രമാത്രം വിദ്വേഷം പ്രസംഗിക്കാനും ലൈസൻസ് ഉണ്ടായിരുന്ന ഒരു പ്രധാനമന്ത്രി ആണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. എന്ത് വിദ്വേഷ പ്രസംഗങ്ങളാണ്? ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എപ്പോഴും ഏകപക്ഷീയമായ നിലപാട് പലപ്പോഴും സ്വീകരിച്ചതായി നിരവധി പരാതികൾ. കഴിഞ്ഞ 2019 ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഒരു വലിയ വലിയ ആഫ്റ്റർ എഫക്റ്റ് ഇതാണ്. ഇനിയിപ്പോൾ ഏത് ഗവൺമെൻറ് അധികാരത്തിൽ വന്നാലും ഇത്ര കരിനിയമങ്ങളൊന്നും എളുപ്പത്തിൽ പാസ്സാക്കിയെടുക്കാൻ കഴിയില്ല. ഒരു മണിക്കൂർ കൊണ്ട് നിയമം പാസ്സാക്കിയെടുക്കുക എന്നത് അതൊക്കെ കയ്യിൽ പോയി. അത് മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇനി രാജ്യത്തിന് നന്മ വരുന്ന നിയമങ്ങൾക്ക് മാത്രമേ പാസ്സാക്കാൻ ഈ പാർലമെൻറ്റിൽ അവസരം ഉണ്ടാകുന്നതാണ്. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും കിട്ടിയിട്ടുള്ള നല്ല സന്ദേശവും. ഈ കോൺഗ്രസ് വിട്ടുപോയവർക്കുള്ളൊരു ശക്തമായ സന്ദേശം കൂടിയാണ്. എല്ലാം സംശയം എന്താ? ആറാൾ ഞങ്ങളിന്ന് രാജിവെച്ച് കാശും വാങ്ങിച്ച് രാജിവെച്ചിട്ടും ബി ജെ പി ചേർന്നു. 4 പേര് തോറ്റു ഹിമാചലിൽ.
മഹാരാഷ്ട്രയിൽ പോലും അശോക് ചവാനുള്ള നേതാവ് എന്ന് ചോദിച്ചു അദ്ദേഹത്തോട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് മടങ്ങിയെത്തിയാൽ, അല്ല അതൊക്കെ പരിശോധിച്ചേ തീരുമാനിക്കുള്ളൂ. ഞങ്ങൾ ഏറ്റവും നിർണായക ഘട്ടത്തിൽ പിന്നിൽ നിന്ന് കുത്തിപ്പോയവരെ മടങ്ങി വെത്താൽ എങ്ങനെ വേണമെന്നൊക്കെ പാർട്ടി പരിശോധിച്ചേ തീരുമാനിക്കുള്ളൂ. കേസ് ബൈ കേസ് തീരുമാനിക്കുള്ളൂ. അല്ല ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് തൃശ്ശൂരിൻ്റെ പരാജയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവതരമായിട്ടാണ് എടുക്കുന്നത്. അതിനകത്ത് പിന്നെ അത് ബി ജെ പിയുടെ മാത്രം വിജയമായിട്ടൊന്നും ആഘോഷിക്കേണ്ട. സുരേഷ് ഗോപിക്ക് പേഴ്സണലായിട്ട് അദ്ദേഹം ഒരു സിനിമാ പ്രവർത്തകനാണ്, അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചതാണ്, ഒരു സിമ്പതി ഫാക്ടറൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണെന്ന് കൂടുതൽ പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും ആ ഒരു ഫലം പഠിച്ചനുസരിച്ച് മാത്രമേ നമ്മൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് അക്കാര്യത്തിൽ നടപടിയുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ തൽക്കാലം ഞങ്ങളൊന്നും മര്യാദക്ക് പാർട്ടി മുന്നോട്ട് കൊണ്ടുപോട്ടെ. എന്തായാലും ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി കൂടുതൽ കെട്ടുറപ്പോടെ ശക്തമായിട്ട് വലിയ ആത്മവിശ്വാസം നൽകുന്ന റിസൾട്ടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ കുറേ കൂടി നേരത്തെ ജാഗ്രതയോടെ മുന്നോട്ട് എല്ലാവരും കൂടെ നീങ്ങിയിരുന്നെങ്കിൽ ഞാൻ വീണ്ടും ആവർത്തിക്കും, കുറച്ചുകൂടെ നല്ല റിസൾട്ട് ഉണ്ടാകുമായിരുന്നു എന്നുള്ള സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് മനസ്സിൽ എല്ലാവരുടെയും ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ മുന്നോട്ട് പോകും. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.